കാൻ ചലച്ചിത്രമേളയിൽ മലയാളി തിളക്കം. ആൾവി ഇമാജിൻ ആസ്ലേറ്റിന് ഗ്രാൻഡ് പ്രി പുരസ്കാരം. കനി കുസൃതി മുഖ്യവേഷത്തിൽ അഭിനയിച്ച ചിത്രത്തിനാണ് പുരസ്കാരം. മലയാളി താരം ദിവ്യപ്രഭയും ചിത്രത്തിൽ മുഖ്യവേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. വിവരങ്ങൾ അസിത നൽകും. അസിത, മലയാളത്തിന് ഏറെ അഭിമാനം നൽകുന്ന വാർത്തയാണിത്. ആൾവി ഇമാജിൻ ആസ്ലൈറ്റിന് ഗ്രാൻഡ് പ്രി പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. കനി കുസൃതി മുഖ്യവേഷത്തിൽ അഭിനയിച്ച ചിത്രത്തിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മലയാളി താരം ദിവ്യപ്രഭയും ചിത്രത്തിൽ മുഖ്യവേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ബിനു, തീർച്ചയായും ബിനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഏറെ അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് എത്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊട്ടും കുറവാകില്ല. കാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ ചിത്രത്തിന്, ആൾവി ഇമാജിൻ അ സ്ലൈറ്റ് എന്ന പായൽ കപാടിയ സംവിധാനം ചെയ്ത ചിത്രത്തിനാണ് ഗോൾഡൻ പ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ പ്രീമിയർ ഷോ നടന്നതും ഈ വിഭാഗത്തിലേക്ക് ഒരു ഇന്ത്യൻ ചിത്രം തെരഞ്ഞെടുക്കപ്പെട്ടതും ഒക്കെ വലിയ വാർത്തയായതുമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 30 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ ചിത്രം കാൻ ചലച്ചിത്രമേളയിലെ മത്സര വിഭാഗത്തിന് എത്തുന്നത് എന്നുള്ളതാണ്. 1994 പുറത്തിറങ്ങിയ സ്വാം എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിലായി കാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ സിനിമ എന്ന നിലയിൽ കാൻ ചലച്ചിത്രമേളയുടെ മത്സര വിഭാഗത്തിനായി എത്തുന്നത്. അതിനുശേഷമാണ് ഈ വർഷം മറ്റൊരു സിനിമ എത്തുന്നത്. അത് പുരസ്കാരം നേടുന്നു എന്നതുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കാൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന മത്സര വിഭാഗത്തിൽ എത്തുന്ന ഒരു വനിതാ സംവിധായിക സംവിധാനം ചെയ്ത ആദ്യത്തെ ചിത്രം കൂടിയാണ് ഇത് എന്ന ഒരു പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. മുംബൈയിലെ 2 നഴ്സുമാരുടെ ജീവിതവും അവരുടെ പ്രണയവുമൊക്കെയാണ് ആസ് വി ഇമാജിൻ അ സ്ലൈറ്റ് എന്ന ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഈ സിനിമ ഇതിന് മുൻപ് തന്നെ ഏറെ നിരൂപക പ്രശംസയൊക്കെ പിടിച്ചുപറ്റിയ സിനിമ കൂടിയായിരുന്നു. ഇതാണ് കാൻ ചലച്ചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത്. ഇന്നലെ ഇതിൻ്റെ പ്രീമിയർ ഷോ നടക്കുന്ന സമയത്ത് തണ്ണിമത്തൻ മാതൃകയിലുള്ള ഒരു ബാഗ് ഉയർത്തി ഈ സിനിമയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കനി കുസൃതി പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതും ഏറെ ചർച്ചയാകുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു സിനിമ കാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ സിനിമയുടെ അഭിമാനം ഉയർത്തി വരുമ്പോൾ അതിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന മറ്റൊരു നേട്ടം, മലയാളി താരങ്ങളായ കനി കുസൃതിയും ദിവ്യപ്രഭയും ഇതിലെ മുഖ്യ കഥാപാത്രങ്ങളായി വേഷമിടുന്നു എന്നുള്ളത് കൂടിയാണ്. ഇന്നലെ ഈ പ്രീമിയർ ഷോ നടക്കുന്ന സമയത്ത് തന്നെ ഇത് വലിയ ചർച്ചയാകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വിഭാഗത്തിൽ ഈ സിനിമ അവാർഡ് നേടുകയും ചെയ്യുന്നത്, ഗ്രാൻഡ് പ്രീ പുരസ്കാരം. 30 വർഷങ്ങൾക്ക് ശേഷം കാൻ ചലച്ചിത്രമേളയിൽ ഒരു ഇന്ത്യൻ സിനിമ ഈ പുരസ്കാരം നേടുന്നു എന്നുള്ളതാണ്. ഒരു വനിതാ സംവിധായിക ഈ പുരസ്കാരത്തിന് അർഹയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് മുൻപ് നടന്ന ചില ചലച്ചിത്ര മത്സര വിഭാഗത്തിൽ മികച്ച അഭിനേത്രി എന്ന നിലയിലും ഒരു ഇന്ത്യൻ വനിത ഈ വിഭാഗത്തിലേക്ക് എത്തുക കൂടി ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ആസ് വി ഇമാജിൻ അ സ്ലൈറ്റ് എന്ന ചിത്രവും അവാർഡിന് അർഹമാകുന്നത്. വലിയ ആവേശം, വലിയ അഭിമാനം ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച്. അതിനൊപ്പം തന്നെ ഈ കനി കുസൃതി, ദിവ്യപ്രഭ എന്ന താരങ്ങളിലൂടെ മലയാള സിനിമയ്ക്കും അല്ലെങ്കിൽ മലയാളികൾക്കും ഉണ്ടാകുക കൂടി ചെയ്യുകയാണ് ബിനു. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.